ടിപ്സ് ഓഫ് ഇടുക്കിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് കുറച്ച് നല്ല ഹെൽത്ത് ടിപ്സും കൊണ്ട് തന്നെയാണ്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമാകുമെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അതുപോലെ തന്നെ നമുക്ക് ടിപ്സ് ഓഫ് ഇടുക്കി എന്ന പേരിൽ ഒരു ഫേസ്ബുക്ക് പേജ് ഉണ്ട്, ഇൻസ്റ്റയിലും ഒരു പേജ് ഉണ്ട്. അതും ഒന്ന് ലൈക്ക് ചെയ്യാനും ഫോളോ ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് പോയാലോ. ഇന്നത്തെ വീഡിയോയും വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ഹെൽത്ത് ടിപ്സ് തന്നെയാണ് കേട്ടോ. വളരെ വേഗത്തിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു ഡ്രിങ്കാണിത്. ക്യാൻസർ കോശങ്ങളെ നമ്മുടെ ശരീരത്തിൽ നിന്നും ഇല്ലായ്മ ചെയ്യാനും അതുപോലെ തന്നെ നമ്മളെ ഷുഗറും കൊളസ്ട്രോളും ഒക്കെ ബാലൻസ് ചെയ്യാനും നമ്മളെ രക്തധമനികളെ ശുദ്ധീകരിക്കാനും പറ്റിയൊരു ഡ്രിങ്കാണിത്. മൂന്നേ മൂന്ന് ഇൻഗ്രീഡിയൻറ്റ് മാത്രം മതി നമ്മളുടെ ഈ ഡ്രിങ്ക് റെഡിയാക്കാനായിട്ട്. അപ്പം നമ്മളുടെ ദൈനംദിന ജീവിതത്തിൽ ഒരു മാസമോ അല്ലെങ്കിൽ രണ്ട് മാസമോ ഒക്കെ ഇങ്ങനെ ഡ്രിങ്ക് കുടിച്ച് നോക്കുവാണെങ്കിൽ നല്ലൊരു വ്യത്യാസം വരും. ട്രൈ ചെയ്യാൻ മറക്കരുത് കേട്ടോ. വളരെ സിമ്പിളായിട്ടുള്ള ഡ്രിങ്ക് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കാം. അതിന് വേണ്ടിയിട്ട് ആദ്യമായിട്ട് ആവശ്യമുള്ളത് നമ്മളുടെ ഫ്ലാക്സ് സീഡാണ് കേട്ടോ. ഫ്ലാക്സ് സീഡ് കണ്ടല്ലോ, ഇതാ ഇതുപോലെ ഇരിക്കും. ചെറിയ ചെറിയ ഒരു അരിവ് പോലെയുള്ള ഒരു സംഭവമാണ് നമ്മളുടെ ഈ ഫ്ലാക്സ് സീഡ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കിത് സൂപ്പർ മാർക്കറ്റുകളിലൊക്കെ വാങ്ങിക്കാനായിട്ട് കിട്ടും. ഇപ്പം എല്ലായിടത്തും തന്നെ അവൈലബിൾ ആണ്. ഒരുപാട് അധികം കോസ്റ്റ്ലി ഒന്നുമല്ല ഇത് വാങ്ങിക്കുക എന്നുള്ളത്. വളരെ നല്ലതാണ് നമ്മളുടെ ഹെൽത്തിന്. അതുപോലെ തന്നെ നമുക്ക് ദൈനംദിന ജീവിതത്തിൽ ഉൾപ്പെടുത്തുവാണെങ്കിൽ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാവും കേട്ടോ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അത് ഇതായതുപോലെ ഇരിക്കും കണ്ട. ഈ ഒരു രീതിയിൽ നമുക്കിത് വെറുതെയും കഴിക്കാം, അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് വെള്ളത്തിൽ ഒന്ന് സോക്ക് ചെയ്തതിന് ശേഷം കഴിക്കാം. അങ്ങനെ പല രീതിയിൽ നമുക്ക് കഴിക്കാം. അപ്പോൾ അതിലൊരു രീതിയിലാണ് ഞാനിവിടെ കാണിക്കുന്നത്. ഇതിലെ ഗുണങ്ങൾ അറിഞ്ഞാൽ നമ്മൾ തന്നെ ഞെട്ടിപ്പോകും കേട്ടോ. അത്രയ്ക്ക് നല്ല ഗുണമുണ്ട്. ഒമേഗ 3 ഫാറ്റി ആസിഡ് അടങ്ങിയിട്ടുണ്ട്. അതുപോലെ തന്നെ നിരവധി ആൻറ്റി ഓക്സിഡൻറ്റുകൾ അടങ്ങിയിട്ടുണ്ട്. അപ്പം ആൻറ്റി ഇൻഫ്ലമേറ്ററി ആയിട്ട് പ്രവർത്തിക്കാനും ഒക്കെ വളരെയധികം നല്ലതാണ് നമ്മളുടെ ഈ ഫ്ലാക്സ് സീഡ്. അപ്പം ഒരു ടേബിൾ സ്പൂണിൽ നല്ല രീതിയിൽ അടങ്ങിയിട്ടുണ്ട് കേട്ടോ നമ്മളുടെ ഒമേഗ ഫാറ്റി ആസിഡ്. അപ്പോൾ എല്ലാവരും കഴിച്ച് നോക്കുക, വളരെ നല്ലതാണ്. അപ്പം ഞാനിത് ഉപയോഗിക്കാൻ തുടങ്ങിയിട്ട് ഏകദേശം ഒരു 3-4 മാസമായിട്ടുണ്ട് കേട്ടോ. വളരെ നല്ലതായിട്ട് എനിക്ക് തോന്നിയത് കൊണ്ടാണ് ഞാനിത് വീഡിയോ ആയിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചത്. അപ്പോൾ നമ്മുടെ ഫ്ലാക്സ് സീഡിൻ്റെ ഒപ്പം നമുക്ക് വേണ്ടത് ജീരകമാണ്. ജീരകം എല്ലാവരുടെയും വീട്ടിൽ കാണുമല്ലേ. ജീരകത്തിൻ്റെ ഗുണങ്ങൾ പറയേണ്ട കാര്യമില്ലല്ലോ, ഒരുപാട് ഗുണങ്ങളുണ്ട് കേട്ടോ. അപ്പം നമ്മളുടെ ഈ ജീരകവും നമുക്ക് ഇതിനകത്ത് ആവശ്യമായിട്ടുണ്ട്. പിന്നെ നിങ്ങൾ ഈ ഡ്രിങ്ക് കുടിക്കുമ്പോഴത്തേനും നിങ്ങൾക്ക് ഒരു ഗുണമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളുടെ ഈസ്ട്രജൻ്റെ ആ ഒരു ശരീരത്തിലുള്ള ഈസ്ട്രജൻ ഹോർമോണിൻ്റെ പ്രവർത്തനം നല്ല രീതിയിലാക്കും. ഒരുപാട് ഫൈബർ കണ്ടൻറ്റ് ഇതിൽ അടങ്ങിയിട്ടുള്ളത് കൊണ്ട് നമ്മളുടെ കോൺസ്റ്റിപ്പേഷൻ വരാതെ തടയുകയും ചെയ്യും കേട്ടോ നമ്മളുടെ ഈ ഒരു ഡ്രിങ്ക് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ നമ്മളുടെ ഈ ഫ്ലാക്സ് സീഡിൻ്റെ ഉപയോഗം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളുടെ രക്തക്കുഴലുകളെയൊക്കെ ഒന്ന് നന്നായിട്ട് നല്ല രീതിയിൽ അതിൻ്റെ പ്രവർത്തനം സുഗമമാക്കാനായിട്ട് ഈ ഫ്ലാക്സ് സീഡ് സഹായിക്കും കേട്ടോ. അപ്പം പ്രമേഹമുള്ളവർ, ശ്വാസകോശ സംബന്ധമായിട്ടുള്ള അസുഖമുള്ളവർ ഒക്കെ നല്ല രീതിയിൽ ഇത് ഉപയോഗിച്ചോളൂ. അവർക്ക് നല്ലൊരു വ്യത്യാസം വരും. പിന്നെ അതുപോലെ തന്നെ നമുക്ക് ക്യാൻസർ കോശങ്ങളെ ഉണ്ടാവാതെ തടയാനും നമ്മളുടെ ഈ ഫ്ലാക്സ് സീഡ് സഹായിക്കുന്നുണ്ടേ. അപ്പം നമ്മളുടെ ഡ്രിങ്ക് നമുക്ക് റെഡിയാക്കി തുടങ്ങാം. ഡ്രിങ്ക് റെഡിയാക്കാനായിട്ട് ആദ്യം തന്നെ നമുക്ക് വേണ്ടത് ജീരകമാണ് കേട്ടോ. 1/2 ടീസ്പൂൺ ജീരകം മതിയാകും. 1/2 ടീസ്പൂണാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഫ്ലാക്സ് സീഡ് എന്ന് പറയുന്നത് 1 ടീസ്പൂണുമാണ് എടുത്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ അളവ് ഞാനൊരു 1 ലിറ്റർ വെള്ളത്തിൻ്റെ അളവിലാണ് ഞാൻ പറയുന്നത്. അപ്പം നമ്മളുടെ ഫ്ലാക്സ് സീഡും ജീരകവും റെഡിയാക്കി വെക്കുക. പിന്നീട് നമുക്ക് ആവശ്യമുള്ളതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മറ്റൊരു പ്രധാനപ്പെട്ട ഇൻഗ്രീഡിയൻറ്റും കൂടി വേണം. അത് നമ്മളുടെ ഉലുവയാണ്. ഈ ഉലുവ വെച്ച് ചെയ്യാൻ പറ്റുന്ന ഒരു ടിപ്പ് ഞാൻ ഇട്ടിട്ടുണ്ട് കേട്ടോ ചാനലിൽ. കാണാത്തവരുണ്ടെങ്കിൽ കണ്ടു നോക്കണം. നല്ലൊരു ഹോം റെമഡിയാണ്. നമ്മളുടെ ഹെയർ ലോസിന് പറ്റിയൊരു ഹോം റെമഡിയാണ് കേട്ടോ. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം കേട്ടോ. ഇഷ്ടമുള്ളവരുണ്ടെങ്കിൽ കണ്ടു നോക്കിയുള്ളൂ. 100% റിസൾട്ട് കിട്ടും. നമ്മളുടെ മുടി പൊഴിച്ചിലും താരനും ഒക്കെ ഉള്ളവരുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ട്രൈ ചെയ്യാം. പാർശ്വഫലങ്ങൾ ഒട്ടുമില്ലാത്ത 100% റിസൾട്ട് കിട്ടുന്നൊരു വീഡിയോയാണ്. ട്രൈ ചെയ്ത് നോക്കിയുള്ളൂ കേട്ടോ. അപ്പോൾ നമ്മളുടെ ഉലുവയും വേണം കേട്ടോ. ഇതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 1 ടീസ്പൂണാണ് ഉലുവ എടുക്കുന്നത്. ഇനി നമുക്കൊരു ഫ്രൈ പാൻ ഒന്ന് ചൂടാകാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. ഇത് ഞാനൊന്ന് ചൂടാക്കി എടുക്കുന്നുണ്ട്. അപ്പം ആദ്യമേ തന്നെ നന്നായിട്ട് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. അതൊന്നും ഇങ്ങനെ പൊട്ടി പൊട്ടി വരും കേട്ടോ. നമുക്ക് നല്ല രീതിയിൽ അറിയാനായിട്ട് സാധിക്കും. കരിഞ്ഞു പോകരുത്. മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് നമ്മളുടെ ജീരകവും ഫ്ലാക്സ് സീഡും കൂടെ മാത്രം നന്നായിട്ടൊന്ന് വറുത്തെടുക്കുക. ആദ്യമേ അതിട്ട് വേണം കേട്ടോ വറുക്കാനായിട്ട്. അത് നന്നായിട്ടങ്ങ് പൊട്ടും. ആ ജീരകത്തിൻ്റെ ആ ഒരു പൊട്ടൽ മതി കേട്ടോ. നന്നായിട്ട് ഇത് കണ്ടോ, ഇതുപോലെ അങ്ങ് പൊട്ടി വരും. എല്ലാത്തിൻ്റെയും ഈ നന്നായിട്ട് ചൂട് കിട്ടുന്ന രീതിയിൽ ക്രമീകരിക്കുക. ഇനി വേണം നമുക്ക് ഉലുവ ചേർത്ത് കൊടുക്കാനായിട്ട്.
അപ്പം നമ്മളുടെ 1 teaspoon ഉലുവയും 1/2 teaspoon ജീരകവും 1 teaspoon നമ്മളുടെ ഫ്ലാക്സ് സീഡുമാണിത്. അപ്പം അതൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക, അളവ് മാറിപ്പോവരുത്. അതിനുകൊണ്ടാണ് ഞാൻ പ്രത്യേകം ഒന്നുകൂടി പറഞ്ഞേട്ടോ. ദാ ഈ ഒരു രീതിയിൽ മൂത്ത് കിട്ടിയാൽ മതിയാകും. ഉലുവ അങ്ങ് ഒത്തിരി നേരത്തെ ഇട്ട് കൊടുത്തലങ്ങ് മൂത്ത് പോകും. അപ്പം നമ്മളുടെ വെള്ളത്തിന് വേറൊരു ടേസ്റ്റ് വരും കേട്ടോ. അതുകൊണ്ടാണ് ഉലുവ ലാസ്റ്റ് ഇട്ടാൽ മതി. ഉലുവ ജസ്റ്റ് ഒന്ന് ചൂടായാൽ മതിയാകും. ഇനി വേണമെന്നുള്ളവർക്ക് ഇത് പൊടിച്ചും ചേർക്കാം കേട്ടോ. പൊടിച്ച് ചേർക്കുന്നവരുണ്ടെങ്കിൽ ഉലുവയുടെ അളവ് കുറച്ച് കുറയ്ക്കുന്നതായിരിക്കും നല്ലത്. ഞാനിവിടെ പൊടിക്കാതെയാണ് ഉപയോഗിക്കുന്നത്. അപ്പം യാതൊരു പ്രശ്നവും ഇല്ല കേട്ടോ. സോസ് പാനിലേക്ക് ആവശ്യത്തിന് വെള്ളവും ഒഴിച്ച് നമ്മളുടെ ആ ഒരു ഇൻഗ്രീഡിയൻറ്റും കൂടി ചേർത്ത് നമുക്ക് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം. അപ്പോൾ വളരെ ഈസിയാണ് അല്ലേ, വേഗത്തിലുണ്ടാക്കിയെടുക്കാൻ പറ്റും. രാവിലെ ഇതുപോലെ ഒരു 1/2 liter വെള്ളത്തിൽ നിങ്ങൾ റെഡിയാക്കുവാണെങ്കിൽ നല്ലൊരു ആശ്വാസം കിട്ടും കേട്ടോ. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയോളൂ, നല്ല റിസൾട്ട് കിട്ടുന്നൊരു വീഡിയോ ആണ്. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ. അപ്പം ഇതൊരു മീഡിയം ഫ്ലെയിം വെച്ചിട്ട് നമുക്ക് തിളപ്പിച്ചെടുക്കാം. അധികം നേരമൊന്നും തിളയ്ക്കേണ്ട, തിളച്ചത് കഴിഞ്ഞ് ഉടനെ തന്നെ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാവേ. അപ്പോൾ തന്നെ അതിൻ്റെ സത്തൊക്കെ അതിനകത്ത് ഇറങ്ങി നമ്മളുടെ വെള്ളത്തിൻ്റെ കളറൊക്കെ നല്ല രീതിയിൽ മാറി വരും കേട്ടോ. അപ്പം വളരെ എളുപ്പത്തിലുണ്ടാക്കാൻ പറ്റുന്ന നല്ലൊരു ഹെൽത്തി ആയിട്ടുള്ള ഡ്രിങ്ക്സാണ്. എല്ലാവരും ഉണ്ടാക്കി കുടിച്ചോളൂ. ഒമേഗ3 ഫാറ്റി ആസിഡും അതുപോലെ തന്നെ നമ്മളുടെ ഈ ഒരു 3 combinationഉം കൂടി ആകുമ്പോൾ വളരെയധികം നല്ലതാണ് നമ്മളുടെ ഹെൽത്തിന്. ട്രൈ ചെയ്യാൻ മറക്കണ്ട. പിന്നെ നിങ്ങൾ ഏതെങ്കിലുമൊക്കെ മരുന്നുകൾ ഡോക്ടറുടെ പ്രിസ്ക്രിപ്ഷനോട് കൂടി കഴിക്കുന്നവരാണെങ്കിൽ അവർ ഡോക്ടറുടെ അനുവാദം ചോദിച്ചിട്ട് മാത്രം കഴിക്കാൻ പാടുള്ളൂ കേട്ടോ. ഇതുപോലത്തെ മരുന്നുകളൊക്കെ കഴിക്കാൻ പാടുള്ളൂ. അല്ലാത്തവർക്ക് ധൈര്യമായിട്ട് കഴിക്കാം. ഒരുപാട് നല്ല ഗുണങ്ങൾ കിട്ടുന്നൊരു നല്ലൊരു ഡ്രിങ്കാണ്. നമ്മളുടെ തൈറോയിഡ് സംബന്ധമായിട്ടുള്ള അസുഖമുള്ളവർ കഴിക്കുവാണെങ്കിൽ ഇതുപോലെ തന്നെ കഴിക്കുന്നതായിരിക്കും കേട്ടോ അവർക്ക് കുറച്ച് നല്ല ബെനിഫിറ്റ് കിട്ടുന്നത്. അതുപോലെ തന്നെ നമ്മളുടെ ബ്ലഡിലെ ഷുഗറിൻ്റെ അളവൊന്ന് ബാലൻസ് ചെയ്യാനും രക്തസമ്മർദ്ദം കുറയ്ക്കാനും ഒക്കെ ഇത് സഹായിക്കും, ഈ ഒരു ഡ്രിങ്ക് സഹായിക്കും. പിന്നെ നമ്മളുടെ രക്തക്കുഴലുകളിൽ നമുക്കറിയാമല്ലേ, ഈ ഹൃദ്രോഗമൊക്കെ വരുന്നവർക്കറിയാം, അവർക്ക് അതിന് നീർക്കെട്ടും അതുപോലെ തന്നെ മുറിവും ഒക്കെ ഉണ്ടാവാറുണ്ടല്ലേ. അപ്പോൾ അതൊക്കെ പിന്നെ ഇത് കുടിക്കുമ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഉണ്ടല്ലേ, ചെറിയ ഡോസോട് കൂടിയുള്ള കുടിക്കാനായിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന നല്ല ഹെൽത്തിയായിട്ടുള്ള ഡ്രിങ്കാണ്. ഡ്രിങ്ക്സ് എല്ലാവരും ഉപയോഗിക്കാൻ പാടില്ല. അതുപോലെ തന്നെ അപ്പം നമുക്ക് കുറച്ചുണ്ടാക്കി വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 1/2 liter ഉണ്ടാക്കി വെച്ചാൽ നമുക്ക് ധൈര്യമായിട്ട് കുടിക്കാമല്ലേ. 4 പേർക്കൊക്കെ കുടിക്കാവുന്നതാണ് കേട്ടോ. അപ്പം നല്ല എളുപ്പത്തിലുണ്ടാക്കാൻ പറ്റും. 1/2 glass വെച്ചിട്ട് 3 നേരമായിട്ടൊക്കെ കുടിച്ചാൽ മതിയാകും കേട്ടോ. നല്ല രീതിയിൽ നമ്മളുടെ ശരീരം മെച്ചപ്പെടും, നമ്മുടെ രക്തധമനികളൊക്കെ ശുദ്ധമാകാനൊക്കെ നമ്മളെ ഒരുപാട് സഹായിക്കുന്ന നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു ഡ്രിങ്കാണ്. തയ്യാറാക്കാൻ മടിക്കേണ്ട. വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ഷെയർ ചെയ്യാനായിട്ടും സപ്പോർട്ട് ചെയ്യാനായിട്ടും മറക്കരുത് കേട്ടോ. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ കാണാൻ എത്തിയ എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട്. തുടർന്നും വന്ന് വീഡിയോസൊക്കെ കാണുമല്ലോ. മറ്റൊരു നല്ല വീഡിയോ വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.